ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വളരെ സമചിത്തതയോടുകൂടി തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് വളരെ ബുദ്ധിയോടുകൂടിയുള്ള സമീപനത്തോടുകൂടി നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും നല്ല പൗരന്മാരാക്കി മാറ്റാനും ഒക്കെ കഴിയും എന്നുള്ള ബോധം മാതാപിതാക്കൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. എല്ലാ മാതാപിതാക്കളും പറയുന്നുണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട്, നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരിയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചോദിക്കുന്നതും ചോദിക്കാത്തതും വാങ്ങി കൊടുക്കലാണോ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉത്തരവാദിത്വം? അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ നമ്മളുടെ കുട്ടി കടന്നു പോകുമ്പോൾ അതിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നതായിരിക്കില്ലേ ഈ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് ഒന്നിന്റെ വില അറിയാത്ത രീതിയിലേക്ക് അവരെ വളർത്തി നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്? ഞാൻ ഒരിക്കലും പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി നൽകരുത് എന്നല്ല, മറിച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുക. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ മറ്റു കുട്ടികൾക്കൊണ്ട് എൻ്റെ കുട്ടിക്കില്ല എന്ന് കരുതി മത്സരബുദ്ധിയോടുകൂടി കുട്ടികൾക്ക് സൗകര്യം കൂടുതൽ ഒപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി രക്ഷകർത്താക്കൾ മുന്നിട്ടിറങ്ങുമ്പോൾ മത്സരിച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ മറുവശത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നിൻ്റെയും വിലയറിയാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് എത്രത്തോളം നമ്മളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്ക് ആവശ്യം അവനാവശ്യമുള്ള സൗകര്യങ്ങളല്ല, അവൻ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ നേരിടുന്നതിന് വേണ്ടി അവൻ സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയായി മാറാതിരിക്കുവാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ അവനെ മോൾഡ് ചെയ്തെടുക്കേണ്ട കൗമാര കാലഘട്ടത്തിൽ അവന് കൊടുക്കേണ്ടതാണോ ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കൊടുക്കേണ്ടതാണോ ഞാൻ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനെനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് രീതിയിൽ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ടോക്കൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു മാറ്റത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ സീരിയസ് ആയി കരുതും എന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം നിങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും ഉണ്ടാക്കുവാൻ ഈ ഒരു ടോക്ക് തന്നെ വഴിതെളിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ആദ്യമായി നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ കുട്ടി ഒരു കൗമാരപ്രായക്കാരനാണ് അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരിയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ എൻ്റെ കുഞ്ഞിനോടുള്ള ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ബാധ്യത കാണിക്കേണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിലുള്ളതും എന്ന് തിരിച്ചറിയുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളും നമ്മുടെ കുട്ടിയും അറിയാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 7 തലങ്ങളിലുള്ള മാറ്റങ്ങൾ എൻ്റെ കുട്ടിയിൽ ഉണ്ടാവും. ഈ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഹോർമോണുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 7 തലത്തിലുള്ള മാറ്റങ്ങളിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നും കുട്ടി അപകടത്തിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നും, എന്നാൽ നേരിട്ട് കുട്ടി ചെയ്യുന്നത് തെറ്റാണെന്നും അപകടത്തിലേക്കാണ് പോകുന്നതെന്നോ എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് നമ്മൾ പറഞ്ഞാൽ ഭൗതികമായിട്ടും വൈകാരികപരമായും ഒക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഈ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും തിരിച്ചറിയാൻ ആദ്യം ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ കുട്ടിയെ മാറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാറ്റത്തിന് ഒരുപാട് വഴികളുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മൾ കുട്ടിയുടെ പുറകെ നടന്ന് കുറെ ബഹളം വെച്ചതുകൊണ്ടോ മാറിപ്പോയ മാറ്റത്തെക്കുറിച്ച് പിന്നെയും പറഞ്ഞതുകൊണ്ടോ ഒരു വലിയ ഉപദേശങ്ങളിലൂടെ ഒരു ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചതുകൊണ്ടോ ഒരിക്കലും ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ നേർവഴിക്ക് നയിക്കുക എന്ന ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം തിരിച്ചറിയുകയും വേണം. അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടത്? സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വികാരത്തിനപ്പുറത്ത് നിന്ന് വിവേക ബുദ്ധിയോടുകൂടി കുട്ടികളെ സമീപിക്കുവാനായി ശ്രമിക്കുക. അതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിലെ മാറ്റത്തിൻ്റെ ഘട്ടങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മാറ്റത്തെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 നമുക്ക് പ്രാരംഭഘട്ടം എന്ന് തന്നെ വിളിക്കാം, ഒരു ബിഗിനിങ് സ്റ്റേജ്.
രണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ രണ്ടാമത്തെ ഘട്ടം ഒരു മധ്യഘട്ടം എന്നൊക്കെ നമുക്ക് വിളിക്കാം. ലാസ്റ്റ് അവസാനം ഒരു ഘട്ടം മൂന്നാമത്തേതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് കൗമാരത്തെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ചില കുട്ടികളിലൊക്കെ ഒരു 8-9 വയസ്സാവുമ്പോൾ തന്നെ കൗമാരം തുടങ്ങുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ അവർ പ്രകടമാക്കി തുടങ്ങും. അതായത് സംഭാഷണത്തിലൊക്കെ ഒരു സ്വന്തമായ ഒരു തീരുമാനങ്ങൾ, അതല്ലെങ്കിൽ ചില ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ രീതിയിൽ നമ്മളോട് എതിർത്ത് സംസാരിക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഒരു 8-9 വയസ്സ് പ്രായത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കി, ഇത് കൗമാരത്തിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുമ്പോഴേ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാനും എൻ്റെ ബുദ്ധിയുടെ പരമാവധി ഉപയോഗിക്കാനുമുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലത്തെ നമുക്കൊരു ഫസ്റ്റ് ഫേസ് ആയിട്ട് കാണാം, ഒരു പ്രാരംഭ ഘട്ടമായിട്ട് കാണാം. ഈ പ്രായത്തിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, കുട്ടിക്ക് പതിയെ ചില ചേഞ്ചുകൾ, ചില സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളൊക്കെ ചെറിയ രീതിയിൽ എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് തന്നെ വേണം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ തുടങ്ങും. അതുപോലെ തന്നെ ചില ദേഷ്യഭാവങ്ങളൊക്കെ ചെറിയ രീതിയിൽ, പക്ഷെ നമുക്ക് ഒതുക്കാൻ പറ്റും, കംപ്ലീറ്റ്ലി നമുക്കെതിരെ വരുന്നില്ല, പക്ഷെ ചെറിയ ചില ദേഷ്യങ്ങൾ, വാശികൾ, ചെറിയ തർക്കുത്തരം പറച്ചിലുകളൊക്കെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ വരും. പക്ഷെ ഈ സ്റ്റേജിൽ മാനസികമായ വേറൊരു പ്രശ്നം, ഇവർ വിചാരിക്കുന്നു എന്താണ് ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ഒരു സംഭവമാണ് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ മറു സൈഡിൽ ഇവര് വളരുന്നു എന്നുള്ളത് അവര് ആദ്യത്തെ സ്റ്റേജിൽ അംഗീകരിക്കുന്നില്ല. അതായത് അവരെ കാണുമ്പോൾ അവരുടെ ആ മാറ്റത്തിൽ കുട്ടികൾ പോലും പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം കുഞ്ഞു വളർന്നു വരുമ്പോൾ പേരൻസ് പറയണം, നീ നിന്റെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് കഴുകിയിടുക, അതല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളെ പോലെ ആവരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില ഡയലോഗുകളൊക്കെ പേരൻസ് പറയുമ്പോൾ, ചില ഉത്തരവാദിത്തങ്ങൾ കുട്ടികളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഇതിവർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇത് പ്രാരംഭഘട്ടം. അതായത് നമ്മൾ കാണുന്നു കുട്ടി വളരുന്നതായിട്ട്, എന്നാൽ ഈ വളർച്ചയെ കുട്ടി ഉൾക്കൊള്ളാത്ത ഒരു കാലഘട്ടം. എന്നാൽ ചെറിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു, തർക്കുത്തരം പറച്ചിലൊക്കെ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കാണുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഈ പറഞ്ഞാൽ പോലും മനസ്സിലാക്കാത്ത അത്രയും വലിയ ദ്രുതഗതിയിലുള്ള വളർച്ച മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി വിചാരിക്കുന്നത് മാതാപിതാക്കളുടെ അത്രയും ഞാൻ വളർന്നു എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും കോൺട്രഡിക്ഷൻ ആണ്. പ്രാരംഭഘട്ടത്തിൽ മാതാപിതാക്കൾ കുട്ടി വളർന്നത് തിരിച്ചറിയുന്നു, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വളർച്ച ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് പലപ്പോഴും പുസ്തകങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കണം, അല്ലെങ്കിൽ ഡ്രസ്സൊന്നും വലിച്ചു വാരിയിടരുത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കണം, അല്ലെങ്കിൽ നിന്റെ കാര്യം നീ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ചില അസ്വസ്ഥതകളൊക്കെ, ഇഷ്ടക്കേടുകളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പതുക്കെ കുഞ്ഞിനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ തക്ക വിധത്തിലേക്ക് ഞാൻ വളർന്നു, എന്റെ തീരുമാനങ്ങളാണ് ശരി. അത് സംഭവിക്കുന്നത് ഒരു 13 വയസ്സ് മുതൽ ഒരു 16 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 17 വയസ്സ്, ചില കുട്ടികൾക്ക് 17 വയസ്സ് വരെ. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ മധ്യഘട്ടം എന്ന് പറയുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയ അവസ്ഥ. ആ സമയത്ത് കുട്ടി വിചാരിക്കുന്നു ഞാൻ സെൽഫ് എക്യുപ്ഡ് ആണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്, പേരൻസ് പറയുന്നതല്ല ശരി, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി, പേരൻസ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ഫ്രണ്ട്സാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമാണ്. വഴക്കൊഴിഞ്ഞ ഒരു സമയം ഉണ്ടാവുകയില്ല. മാതാപിതാക്കൾക്ക് കുട്ടികളെ കുറിച്ചുള്ള കംപ്ലൈന്റുകൾ കൂടുന്നു, കുട്ടികൾക്ക് മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ള കംപ്ലൈൻസ് കൂടുന്നു. അപ്പൊ ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 13 വയസ്സ് മുതൽ 16 അല്ലെങ്കിൽ 17 വയസ്സ് വരെയുള്ള രണ്ടാമത്തെ ഫേസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഫേസിൽ കുട്ടിയുടെ വളർച്ച
മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഫസ്റ്റ് സ്റ്റേജിൽ സ്വന്തം വളർച്ച കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇനി ഇതും കടന്നിട്ട് മൂന്നാമത്തെ ഒരു ഫേസിൽ എത്തുന്നു, ഒരു തേർഡ് സ്റ്റേജിലേക്ക് എത്തുന്നു. ഈ സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞാൽ കൗമാരത്തിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ അവരുടെ വളർച്ചയെ അവരെങ്ങനെ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ എങ്ങനെ അവർ മോൾഡ് ചെയ്യപ്പെട്ടു എന്നതിനനുസരിച്ച് ഒരു ക്യാരക്ടർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ശരിയോടും തെറ്റിനോടും അല്ലെങ്കിൽ ഓരോ വ്യക്തികളോടും ഓരോ സാഹചര്യത്തിനോടും ഓരോ വസ്തുതകളോടും കുട്ടി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുന്നതും കാഴ്ചപ്പാടുകളിൽ ഈ വർഷങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ കാഴ്ചപ്പാടുകളിലൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതും ഈ അവസാന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 19 വയസ്സ് കഴിയുമ്പോൾ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ യുവാവോ യുവതിയോ ആയി മാറുന്ന ആ കാലഘട്ടത്തിൽ ആ ക്യാരക്ടർ ഫോർമേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന കാലഘട്ടവും ഈ മൂന്നാമത്തെ സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൂന്ന് സ്റ്റേജുകൾ കടന്നിട്ടാണ് യൗവനത്തിലെത്തുന്നത്. ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ബാല്യത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹം, എന്നാൽ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നതിന് ശേഷം എന്താ സംഭവിക്കുക, യൗവനത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും കുറേ ഗ്യാപ്പുകൾ ഉണ്ടാവുകയും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് സ്റ്റേജും കുട്ടികൾക്കുണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് സ്റ്റേജിലും കുട്ടികളോട് എന്ത് സമീപനമാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്? ഇതിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലുള്ള കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫൈനൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളെ ആശ്രയിച്ചിരിക്കും. കാരണം ആ 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളോട് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിൽ പേരൻസ് കുട്ടികളെ മോൾഡ് ചെയ്തെടുത്തത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കുട്ടികളും തിരിച്ചറിയണം, അതുപോലെ തന്നെ മാതാപിതാക്കളും തിരിച്ചറിയണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒന്ന് തിരിച്ചറിയാനുള്ളത്, നമ്മൾ പോലും അറിയാതെ ഈ 7 തലങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായ ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നമ്മൾ തിരിച്ചറിയണം ഈ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ചിന്തകളും ശരിയാവണമെന്നില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ മോൾഡ് ചെയ്യപ്പെടുന്ന സമയത്താണ് ശരിയും തെറ്റുമൊക്കെ നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മനസ്സിലാക്കുന്നത്.